Assalamu alaikum. Welcome to my YouTube channel. I am Dr. Sharif, First Health Clinic, Coimbatore. Now the topic is Chengannu, adava conjunctivitis. Ippo common aayittu kandukondirikkunna asukhamaanu kuttikalilum muthirnavarilum ore pole kaananaanu. പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളിലാണ്. കാരണം സ്കൂൾ വഴിയുള്ള സ്പ്രെഡാണ്, വളരെ വേഗത്തിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന അസുഖമാണ് കണ്ണ് ചെങ്കന്ന് അഥവാ കൺജക്റ്റിവൈറ്റിസ്. പൊതുവായിട്ട് നാല് ടൈപ്പാണ്: ഒന്ന് അലർജി കൺജക്റ്റിവൈറ്റിസ്, രണ്ട് കെമിക്കൽ കൺജക്റ്റിവൈറ്റിസ്, മൂന്ന് വൈറൽ കൺജക്റ്റിവൈറ്റിസ്, നാല് ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസ്. അലർജി കൺജക്റ്റിവൈറ്റിസും കെമിക്കൽ കൺജക്റ്റിവൈറ്റിസും ഒരുപോലെ തന്നെ, എന്താണോ കാരണം, അലർജിക്കുള്ള കാരണം എന്താണോ അതാണ് അതിൻ്റെ കാരണം. ചിലപ്പോൾ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടാവാം, ചിലപ്പോൾ കാറ്റ്, പൊടി അങ്ങനത്തെ സംഭവങ്ങൾ, ഡസ്റ്റ് അലർജി ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ കൂടായിട്ട് കൺജക്റ്റിവൈറ്റിസ് കാണാറുണ്ട്. പിന്നെ വൈറസ് ഇൻഫെക്ഷൻ, ഹെർപ്പസ് സിംപ്ലക്സ് അങ്ങനത്തെ കുറച്ച് വൈറസുമായി ബന്ധപ്പെട്ട അസുഖത്തിൻ്റെ കൂടെ ചിലപ്പം അതിൻ്റെ കൺജക്റ്റിവൈറ്റിസ് കാണാറുണ്ട്. നാലാമതായിട്ട് കാണുന്നത് ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസ് ആണ്, ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന കൺജക്റ്റിവൈറ്റിസ് ആണ്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പൊതുവായിട്ട് കണ്ണാല് ചൊറിച്ചില്, കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് കളറ്, കണ്ണിന് ലൈറ്റ് നോക്കാനുള്ള ഇറിറ്റേഷൻ, ലൈറ്റ് നോക്കാനുള്ള ബുദ്ധിമുട്ട്, കണ്ണ് കടച്ചിൽ, ഇങ്ങനത്തൊക്കെയാണ് പൊതുവായിട്ട് കാണുന്നത്. ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ അതിൻ്റെ കാരണം, അത് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് എന്നാണ് പറയുന്നത്. പൊതുവെ ഒരു വന്ന് 7 മുതൽ 14 ദിവസത്തേക്ക് താനെ മാറിപ്പോകുന്ന അസുഖം, കടച്ചിൽ, ഇങ്ങനത്തൊക്കെയാണ് പൊതുവായിട്ട് കാണുന്നത്. ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ അതിൻ്റെ കാരണം, അത് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് എന്നാണ് പറയുന്നത്. പൊതുവെ ഒരു വന്ന് 7 മുതൽ 14 ദിവസത്തേക്ക് താനെ മാറിപ്പോകുന്ന അസുഖമാണ് ഒട്ടും മിക്ക ടൈപ്പ് കൺജക്റ്റിവൈറ്റിസും. അലർജി കൺജക്റ്റിവൈറ്റിസും കെമിക്കൽ കൺജക്റ്റിവൈറ്റിസും അതിൻ്റെ കാരണം അത് ഒഴിവാക്കുക എന്നുള്ളതിന് അതിൻ്റെ മെയിൻ കാരണം ട്രീറ്റ്മെന്റ്. രണ്ട്, വൈറൽ കൺജക്റ്റിവൈറ്റിസ് 7 മുതൽ 14 ദിവസം, അതിൻ്റെ കൂടെ വേണമെങ്കിൽ ആന്റിവൈറൽ ഡ്രഗ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസ് ആന്റിബയോട്ടിക് തുള്ളി മരുന്ന് അങ്ങനത്തെ സംഭവങ്ങൾ, അത് ഒറ്റയ്ക്കലാണ് മെയിൻ കാരണമായിട്ടുള്ളത്. പിന്നെ അത് കൂടാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന്, മൊബൈൽ, ടി വി പോലെ സംഭവങ്ങൾ നമ്മൾ കാണുന്നത് ഓവറായിട്ടുള്ള ഉപയോഗം നമ്മൾ ഒഴിവാക്കണം. രണ്ട്, കണ്ണ് തിരുമുന്നത്, കണ്ണ് ചിമ്മുന്നത്, അതേപോലെ തന്നെ കണ്ണ് മൂടിക്കെട്ടി വയ്ക്കുന്നത്, കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ലൈറ്റിലോട്ട് രാത്രിയിൽ കൂടുതൽ നോക്കുന്നത്, യാത്ര ചെയ്യുന്നതൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് കൺജക്റ്റിവൈറ്റിസിനെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോൾ മഞ്ഞുകാലമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതലായി സ്പ്രെഡായിട്ട് വരുന്നത്. കൺജക്റ്റിവൈറ്റിസ് ഉള്ള കുട്ടികളെ, കണ്ണ് സുഖമുള്ള കുട്ടികളെ മാക്സിമം സ്കൂളിൽ വിടുന്നത് ഒഴിവാക്കുക, അതാണ് ആ സ്പ്രെഡ് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി. ശരി, ഓക്കെ, അസ്സലാമു അലൈക്കും.